ഇപ്പൊ ശരിയാക്കി തരാം ബോസ്. അടിപൊളി, ജീവിതത്തിൽ ഒരിക്കലും മരത്തിലിങ്ങനെ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഇവര് രണ്ടുപേരും എന്താ കുരങ്ങന്മാരെ പോലെ ചാടുന്നത്? ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി ചാടി പോവാണല്ലോ. നമ്മുടെ രണ്ടു കൈ ഇവിടെയുണ്ടല്ലോ, അപ്പൊ നമ്മള് മരത്തിലെങ്ങനെയാ പിടിച്ചത്? ജിൻടു, നീ ഇതെന്തായി ചെയ്തു വെച്ചിരിക്കുന്നേ? എവിടെ വീരന്റെ വലിയ വാല്, വലിയ ചെവി? നീ എപ്പ നോക്കിയാലും ഇങ്ങനെ ഓരോരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് വരും. ചെവി പിടി, പറഞ്ഞത് കേട്ടില്ലേ? ചെവി പിടിക്കാൻ. അമ്മേ, അച്ഛാ, സിസ്റ്റം സ്റ്റാർട്ട്. നീ എന്റെ പിന്നാലെ വന്നോളൂ, ഞാനാ കുരങ്ങന്മാരുടെ അടുത്തേക്ക് പോവാം. എന്നെ കൂടെ കൊണ്ടുപോ. എനിക്കും ചിലതൊക്കെ ചെയ്യാനറിയാം, പക്ഷെ ഞാൻ ചെയ്യാറില്ല. ആ ജ്വല്ലറി കൊണ്ട് തനിക്ക് ഒരു ഉപകാരവും ഇല്ല. അതിങ്ങ് തിരിച്ചു തന്നേക്ക്. കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങളെല്ലാം ഞാൻ തരാം, എന്റെ കൂടെ വന്നോളൂ. അല്ലെങ്കിൽ എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞ വെല്ലുവിളിക്കുന്നു. എടാ രമേശ്, ചന്തു, ഗോപി, കുമാര, ആക്രമിക്കടാ, അവൻ വന്നേക്കുന്നു നമ്മളെ വെല്ലുവിളിക്കാൻ. കഴുതിയോട് കുറച്ച് കരുണ കാണിക്കണ. Out. Hello, ATS Tower. Will is out. And we are landing. Ladies and gentlemen, we are open. So, we are landing. Yay! We are going to land. Hooray! 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 ഇതൊന്നും കാണാൻ വയ്യ. ടയറുമട പെയ്യുന്നത് കണ്ടു, പ്ലെയിനിൽ ഒരു പയ്യൻ തൂങ്ങിക്കിടക്കുന്നതും കണ്ടു. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പ്ലെയിനിൽ നിന്ന് ആ പയ്യൻ ചാടുന്നതും കണ്ടു. പട്ടാപ്പകല് കണ്ണും തുറന്ന് ഞാൻ സ്വപ്നം കാണുവാണോ? ഞാൻ എന്റെ നാട്ടിൽ പോവുക. വീട്ടിൽ ചെന്നിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ.
ബണ്ടിയുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞാലേ ഒരു ഒന്നൊന്നര ഇന്റലിജന്റ് ഐഡിയ ആണ് കേട്ടോ. അതെന്താണെന്ന് മാത്രം ചോദിക്കരുത്. അതിനിവിടെ ആരും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് ചോദിക്കരുത് എന്ന്. ഞാൻ സ്വയം പറഞ്ഞു തരത്തില്ലേ? ആ കള്ളൻ ഇതിലോട്ട് വന്ന് വാതില് തുറക്കുമ്പോ കട്ടിൽ അനങ്ങിയിട്ട് ഈ പെയിന്റ് ബോട്ടിൽ നേരെ അവന്റെ തലയിൽ വീഴും. അങ്ങനെ ആ കള്ളൻ നമ്മുടെ പിടിയിലാവുകയും ചെയ്യും. ഒടുവിൽ അവന്റെ ബാലൻസ് മൊത്തം പോയിട്ട് ആ മുന്നിലിരിക്കുന്ന ആട്ടയുടെ ചാക്കിനകത്ത് പോയി മൂക്കും കുത്തി വീഴും. അപ്പോഴുണ്ടല്ലോ ആ ആട്ട മുഴുവൻ അവന്റെ ദേഹത്ത് ഒട്ടിപ്പിടിക്കും. എന്താ, എങ്ങനെയുണ്ട് എന്റെ ഇന്റലിജന്റ് ഐഡിയ? എനിക്കത് ആലോചിക്കുമ്പോ തന്നെ ചിരി അടക്കാൻ പറ്റുന്നില്ല. ആ കള്ളന്റെ ആ സമയത്തെ അവസ്ഥയെല്ലാം കൂടി ഓർക്കുമ്പോ ചിരി വരുന്നു. ഇതേ ഇവിടെ വെച്ചേക്കാം. ജിൻടു, ഈ ക്യാമറയുടെ 20 കോപ്പീസ് ഉണ്ടാക്കണം, എന്നിട്ട് അത് എല്ലാ ക്ലാസ്സിലും വെക്ക്. ഓക്കേ ബോസ്, ഇപ്പൊ ചെയ്യാലോ. പണി കഴിഞ്ഞു ബോസ്, എല്ലാ കോപ്പീസും വെച്ചിട്ടുണ്ട്. പക്ഷെ ക്യാമറാസ് വെച്ചില്ലല്ലോ. ഞാൻ നിന്നോട് ക്യാമറ വെക്കാൻ പറഞ്ഞ, അല്ലാതെ ക്യാമറയുടെ ഡ്രോയിങ് അല്ല. അപ്പോഴാണോ നീ ജെറോക്സ് കോപ്പി എടുത്ത് വെക്കുന്നത്? എനിക്ക് 20 CCTV ക്യാമറ വേണം, മനസ്സിലായോ നിനക്ക്? സോറി ബോസ്, ഇന്ന് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ശരി, ഞാൻ ഇന്ന് അസംബ്ലിക്ക് പോവാം. അല്ല, ഈ ബണ്ടി ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്ക? ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ? ജിണ്ടു ചേട്ടൻ അവിടെയുണ്ട്. എന്നാ ജിണ്ടു മുത്ത, ആദ്യം പോയൊന്ന് വയറ് നിറയ്ക്കാന്നേ. ജിണ്ടു, നീ ഇതെന്താ ചെയ്യുന്നേ? ആ ടിഫിനെല്ലാം തിരിച്ചു വെക്കേ. ഓക്കേ ബോസ്. ഇവനെ പിടിക്കെ, ഇവനാ കള്ളൻ. ഒടുവിൽ അവൻ പിടിയിലായി. ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നു? ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ തന്നെ ഇതെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു കുട്ടി, അവളിത് എവിടെ പോവാ? എന്നെ രക്ഷിക്കേ, എന്നെ ഇറക്കി വിടെ, എനിക്ക് വീട്ടിൽ പോണോ, എനിക്ക് പേടിയാവുന്നേ. മമ്മി, അച്ഛാ, ഇങ്ങനെ ബഹളം വെച്ച് എല്ലാവരും പേടിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അയച്ചേക്കുന്നത്? ഞങ്ങൾ ആരെയും അയച്ചില്ല, നിങ്ങളെ സഹായിക്കാൻ ദൈവം ആരെയും അയച്ചതാണെന്ന് തോന്നുന്നു. അത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹേ,
മാഡം മാഡം, നിങ്ങളെയൊക്കെ രക്ഷിച്ച ആ പയ്യനത് എങ്ങോട്ട് പോയി? എനിക്കൊന്നും അറിയില്ല. അവന്റെ മുഖം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും ഒരു മാലാഖയെ ദൈവം അയച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. ഹാ